അപ്പൊ നമസ്കാരം അച്ഛന്മാരെ. അപ്പൊ നമ്മള് ഡൽഹിയിൽ വന്നിട്ട് ഇനിയിപ്പോ തിരിച്ചു പോവാണ്. അപ്പൊ ഞാൻ ബോംബെയിൽ നിന്ന ടൈമില് ബോംബെയില് കുറച്ച് ദിവസം നിൽക്കാൻ വരുന്ന ആൾക്കാർക്ക്, അതായത് ഒരു ഒന്നോ രണ്ടോ ആൾക്കാർക്ക് പോട്ടെ, ഒരാൾക്ക് ബോംബെയിൽ കറങ്ങാൻ വരികയാണെങ്കിൽ അവർക്ക് എങ്ങനെ ചീപ്പായിട്ട് നിൽക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡൽഹിയിൽ വന്ന സ്ഥിതിക്ക് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡൽഹിയിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെ ചീപ്പായിട്ട് നിൽക്കാം, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന ടൈമിൽ കുറച്ച് കൺഫ്യൂഷൻസ് അടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കേരളത്തിൽ നിന്ന് വരുന്ന ടൈമിൽ സാധാരണ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നേരെ നിസാമുദ്ദീനിലേക്കാണ്. എൻ്റെ ഒരു ധാരണ നിസാമുദ്ദീനാണ് മെയിൻ സ്ഥലം എന്നാണ്. പക്ഷേ അത് അവിടം പറ്റിപ്പോയി. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഒരിക്കലും നിസാമുദ്ദീനിലേക്ക് എടുക്കരുത്, സെൻട്രൽ ഡൽഹിയിലേക്ക് മാത്രം ടിക്കറ്റ് എടുക്കുക. കാരണം വെച്ചാൽ നിസാമുദ്ദീനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പം ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പഹാർഗഞ്ച് എന്ന് പറയും. ഈ പഹാർഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ഈ ഭാഗം വരുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊരു വലിയ സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിന് നേരെ എൻഡിലാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് നടന്ന് വരാനോ അല്ലെങ്കിൽ ഈ റിക്ഷയിൽ വരാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു ഈ റിക്ഷേൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ്. ഇതാണ് ഈ റിക്ഷയിലാണ് എല്ലാവരും പോവുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ഇതാണ്ട് ഇവിടെ ഒരു സ്മോക്കേഴ്സ് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതൊരു അടിപൊളി സ്ട്രീറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ മെയിൻ സ്ട്രീറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ റോഡ് നേരെ പോയി ചെല്ലുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതേ ടൈമിൽ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ റോഡ് നേരെ പോയി ചെല്ലുന്നത്, അതായത് ഇവിടെ നിന്ന് എറൗണ്ട് ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. 100 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആർ കെ ആശ്രമം മാർഗം എന്ന് പറയും. അതായത് രാമകൃഷ്ണ മിഷൻ അവരുടെ സംഭവം, അതാണ് അതിൻ്റെ ഷോർട്ടാണ് ആർ കെ ആശ്രമം മാർഗ്. അപ്പം നമ്മൾ നിസാമുദ്ദീനിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനുണ്ടാവും. ഓക്കെ, അതിന് പകരം നമ്മൾ എപ്പോഴും ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക. ഞാനിവിടെ ഡൽഹിയിൽ വന്നിട്ട് റൂം എടുത്തിരിക്കുന്നത് കംഫർട്ട് സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് പാക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പാണ്. അതായത് ഒരു എന്താ പറയുക, ഡോർമിറ്ററി പോലത്തെ ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ നമുക്ക് കുറേ ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നിൽക്കാനുള്ളൊരു സ്റ്റേ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പെർ ഡേക്ക് 24 മണിക്കൂർ നിൽക്കുന്നതിന് 350 രൂപയാണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നത്. കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു 1 മന്ത് ഒക്കെ നിൽക്കാനാണ്, സ്റ്റേ അടിക്കാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റാണ്, ഡൽഹിയിലുള്ള മെയിൻ സ്ട്രീറ്റാണ് പഹാർഗഞ്ച് എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരലുണ്ട്, കണ്ടമാനം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, കംഫർട്ട് സ്റ്റേ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ എന്നാണ് എൻ്റെ പേര് തന്നെ. പഹാർഗഞ്ച് ആണ് ഇത് വരുന്നത്. അപ്പം ഇത് നമുക്ക് ഓൺലൈനിൽ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ ചെറിയൊരു ഡോറാണ് അല്ലേ, കംഫർട്ട് സ്റ്റേ ഹോസ്റ്റൽ. നേരെ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ, ഒരു പഴയ ബിൽഡിങ്ങിലുള്ള സെറ്റപ്പാണ്. അതവിടെ നമ്മളെ റൂംമേറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ മാനേജർ ഉണ്ടാവും. മാനേജർ ഇതായിരിക്കുന്നു, മാനേജർ ഇതാണ് ഇവിടുത്തെ മാനേജർ കേട്ടോ. ശരിക്കുള്ള മാനേജർ ഇവിടെ ഇല്ല, ഒരു സർദാർജിയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല കൾച്ചറിലുള്ള ആൾക്കാരെ പരിചയപ്പെടാം. ഇപ്പൊ ഇവിടെ രണ്ട് ആശാന്മാർ ഇരിക്കുന്നുണ്ട്, നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണ്. ഇത് വലിയൊരു ആശാനാണ്. ഈ ആശാൻ വരുന്നത് ഛത്തീസ്ഗഡ് അല്ലേ, ഛത്തീസ്ഗഡ് ഭീഷ്മ. ഈ ആശാൻ വരുന്നത് ബംഗാളി, ബംഗാളി. ആളെ നോക്കണ്ട കേട്ടോ, ആള് വലിയൊരു ഐ ഐ ടി ഒക്കെ ആണ്, ഭയങ്കര സെറ്റപ്പാ. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്ന ആൾക്കാരൊക്കെ അവര് ഒപ്പും സൈനൊക്കെ ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് മലയാളത്തിലൊക്കെ എന്തൊക്കെയാ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ എന്റെ കൂടെ എഴുതേണ്ടി വരൂ. ഇതാണ് സെറ്റപ്പ്. ആ ഞാൻ ഇവിടെ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ കറക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ആരാംസെ റിലാക്സ് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ ശരിക്കും റൂമിലേക്ക് പോകുന്നത് ഇതാ ഈ വഴിക്കാണ്. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ 2-3 സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് താമസിക്കേണ്ടതിൻ്റെ ഒരു റൂം സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ AC കേട്ടോ. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ കണ്ട ഇതേപോലെ സെറ്റപ്പാണ്. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മുകളിൽ ഒരാളുണ്ടാവും. ഇന്നത്തെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ കടന്നിറങ്ങുന്നുണ്ട്. ഒരു മദാമ അമ്മച്ചി അപ്പുറത്തിരിക്കുന്നുണ്ട്. ഒരു ഉക്രൈൻ ഉള്ളൊരു ടീം ഇവിടെ ഉണ്ട്. ഒരു ഫലസ്തീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓ മസ്ദാൻ ഫലസ്തീൻ. യാ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് താമസിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല കൾച്ചറിലുള്ള ആൾക്കാരെ ജീവിക്കാൻ പറ്റും. അതായത് പല പല രാജ്യത്തു നിന്നുള്ള ആളുകൾ, പല പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ. വേണ്ട എവിടെ ഉണ്ട് കേട്ടോ സെറ്റപ്പ്. വീട് ഒരു റൂം ഇവിടെ ഉണ്ട്, ഒരു റൂം ഇവിടെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഇതേപോലെ തന്നെയുള്ള സെറ്റപ്പാണ് കണ്ടല്ലേ.
ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ലൈനിൽ വരും. ഇതൊക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തിയൊക്കെ ഉള്ള ടോയ്ലറ്റാണ്. പിന്നെ ഇവിടെ നിന്ന് വേണേൽ നമുക്ക് മേലോട്ടേക്ക് കയറാം. മേലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ടെറസ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ കുറച്ച് ബാത്റൂമിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാഗൊക്കെ ഒരു ട്രിപ്പിനൊക്കെ വരുന്ന ടീമിന് ഇപ്പോൾ ഒരു വൺ നൈറ്റ് ഒക്കെ തങ്ങാനാണെങ്കിൽ ഇവിടെ ഒരുപാട് ബെഡ് കാര്യങ്ങൾ, ഫാൻ, ലൈറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടേ ഇവിടെ അതിനുള്ള സെറ്റപ്പും ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ തുണിയൊക്കെ അലക്കിയിട്ട് ഉണക്കാനിടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ വരുന്നതിരുന്ന് ഒന്ന് ചില്ലടിക്കുക. ഇനിയിപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ട് മുകളിലിരിക്കണം എന്നാണെങ്കിൽ മുകളിൽ കയറാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇടല്ലേ. വേണ്ട ഈ കോണി വഴി മുകളിൽ കയറി പോയിട്ട് രണ്ടെണ്ണമൊക്കെ അടിച്ചിരിക്കണമെങ്കിലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഹോസ്റ്റലിനെ പറ്റി പറയാനുള്ളത്. ഞാൻ നല്ല സ്ട്രീറ്റിലേക്ക് ഇറങ്ങുകയാണ്. സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വണ്ടികൾ പായുന്നുണ്ടാവും, വേണ്ടത്. ഇന്ന് പിന്നെ മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഒരു ഹോളിഡേ മൂഡാണ്. കാരണം ഞായറാഴ്ചയാണ് അവരെ മെയിൻ വർക്കിംഗ് ഡേ. പുസ്തക പുഴുക്കളുള്ള ആളുകൾക്ക് പുസ്തകങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്, ബാഗിനുള്ള കടകൾ, അങ്ങനെ ഒരുപാടുണ്ട്. കാരണം നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ, ഉണ്ടല്ലേ. ഇതൊക്കെ നമ്മളെ ഈ സായിപ്പന്മാരെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഡൽഹിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലോക്കാവും. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജെ ബി റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര കളി ഇറക്കുന്ന സ്ഥലമാട്ടോ. അപ്പം ഇത് നല്ല ഏരിയ ആണ്. അതായത് ഞാനീ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ആർ കെ ആശ്രം മാർഗ്ഗമാണ്. അതായത് ആർ കെ ആശ്രം മാർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ആർ കെ ആശ്രം മാർഗ് എന്ന് പറയുന്നത്. പഹാർഗഞ്ച്, പഹാർഗഞ്ചിലേക്ക് വേണം നിങ്ങൾ വരാൻ. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും എവിടേക്ക് എടുക്കുക, ഇവിടേക്ക് എടുക്കുക, അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുക്കുക. അപ്പോൾ നല്ലൊരു ഏരിയ ആണ്. ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഇഷ്ടപ്പെട്ടിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്രകാരം എന്താ പറയുക, ഇതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.